കോവിഡ് പുനഃസമാഗമത്തിൻ്റെ കാലമാണ് പ്രവാസികളായ ആളുകളെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു നാമമാത്രമായി കുറച്ച് പേരൊക്കെ വന്നു പക്ഷേ ഈ സംവിധാനം തുടർന്നാൽ അധികം ആളുകളാരും വരില്ല കുറച്ച് ആളുകളൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെട്ടു വരും ഇതിനിടയിൽ അവിടെ നിന്നും മോഷ്ടിച്ച പലരും കടക്കുന്നുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട് പക്ഷേ ഇങ്ങനെ പ്രവാസികളുടെ പ്രയാസം ഒരു രാജ്യത്തിനപ്പുറത്തുള്ളതാണെങ്കിൽ ഏതാണ്ട് കടലല്ലാതെ കരകൊണ്ട് തന്നെ അത്രയും അകലത്തിലുള്ള കുറേ മലയാളികളായ മനുഷ്യരുണ്ട് അവരുടെ വിഷയങ്ങളും ഗൗരവമായി തന്നെ കാണേണ്ടതാണ് അതിൽ പലരുമായും ടെലഫോണിൽ ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചു പലരുടെയും പ്രയാസം പലതാണ് പ്രവാസികൾ കടലിനക്കരയാണെങ്കിൽ ഇവരും ദൂരം അത്രയും തന്നെയുണ്ട് പക്ഷേ കടലിന് പകരം കരയാണെന്നേ ഉള്ളൂ നിഷ്പക്ഷം നിലപാടിൽ അന്യസംസ്ഥാനത്തുള്ള മലയാളികളുടെ പ്രയാസങ്ങളാണ് പങ്കുവെക്കേണ്ടി വരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി അന്യസംസ്ഥാന മലയാളികളുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്താകമാനം കോവിഡ് ഏതാണ്ട് നാൽപ്പത്തി ദിവസത്തെ ലോക്ക്ഡൗണും ലോകത്താകെ മൂന്ന് നാല് മാസങ്ങൾ പിന്നിട്ടുവെങ്കിലും ഇന്ത്യയിലെ സ്ഥിതി എടുത്തു നോക്കിയാൽ ഇപ്പോഴും എല്ലാ ഇന്ത്യക്കാരും അവരവരുടെ വീട് അണഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം ഒന്ന് ഓർത്ത് നോക്കൂ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു സന്ദേശം കൊടുത്ത് താല്പര്യമുള്ളവരൊക്കെ മടങ്ങിപ്പോകാൻ എന്നേ ഗവൺമെൻറ് നിർദ്ദേശിക്കേണ്ടതായിരുന്നില്ലേ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഹരിമറി ഒന്നുമില്ലാതെ ഇത്രയും രോഗബാധിതരല്ലാതെ എത്രയോ ലക്ഷം മനുഷ്യർ എത്രയോ കോടി മനുഷ്യർ അവരവരുടെ കൂര പിടിക്കുമായിരുന്നു പക്ഷേ അന്നേരമൊക്കെ വേറെ കുറേ ജാടകളും തന്ത്രങ്ങളും കച്ചവടങ്ങളും വേലകളും ഒക്കെയായി കറങ്ങി നടക്കുകയായിരുന്നു പിന്നീട് പെട്ടെന്ന് കടയടച്ചു വഴിയരികിലായി ആളുകൾ പല സ്ഥലത്തായി ഇന്നീ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ചറവറ വന്നുകൊണ്ടിരുന്ന വിമാനവും ട്രെയിനുമൊക്കെ വരുന്നത് കാണാൻ കാത്ത് മലയാളികളും ചാനലുകാരും കൂട്ടത്തോടെ നിൽക്കുന്ന സ്ഥിതിയുണ്ട് ചിലപ്പോൾ അങ്ങനെ വരുന്ന ട്രെയിനിൻ്റെയും ഫ്ലൈറ്റിൻ്റെയും ഒക്കെ ടയറോ ചിറകോ ഒക്കെ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി ഈ ചാനലുകൾ അടിച്ചുകൊണ്ട് പോയാലും അത്ഭുതപ്പെടാനില്ല ഈ ഒരു നാടകീയതയിലേക്കും ആരാണ് കൊണ്ടെത്തിച്ചത് ഒരു ഭരണാധികാരി എപ്പോഴും മുൻകൂട്ടി കാര്യങ്ങളെ കാണുന്ന ആളായിരിക്കണം അല്ലാതെ അപ്പോ അപ്പം വരുന്നതിന് എന്തെങ്കിലുമൊക്കെ ജാടയും ന്യായവും പറയുന്നതല്ല ഒരു ഭരണാധികാരിയുടെ ഏറ്റവും കാര്യക്ഷമമായ ലക്ഷ്യം എത്രയോ നാളുകൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി വാൺ ചെയ്യുന്നു അദ്ദേഹം പ്രതിപക്ഷവുമല്ല ആരുമല്ല ഒരു ഇന്ത്യയിലെ പൗരനായിരിക്കട്ടെ എന്നിട്ട് പോലും അത് കേൾക്കാൻ തയ്യാറായില്ലല്ലോ ഇപ്പോൾ കൊണ്ടുവരുന്നതിൻ്റെ എണ്ണമെടുക്കലും അവർക്ക് വേണ്ടി സംവിധാനം ഒരുക്കലും ഒക്കെ ആയിരുന്നു ഇത് ഒരു മാസം മുമ്പേ നടന്നിരുന്നെങ്കിൽ എല്ലാവരും എത്തി ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഒരുമിച്ച് അനുഭവിച്ച് തീരുമായിരുന്നു ഇപ്പോഴെന്താ സ്ഥിതി ഓരോ സ്ഥലത്തും മാറുമ്പോൾ വീണ്ടും പുതിയ സ്ഥലത്തു നിന്ന് ആളുകൾ വരുന്നു അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എത്ര നാളിത് പൂട്ടി താക്കോൽ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കും എന്നറിയില്ല ഇനി ഈ പൂട്ട് നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ ഒടുക്കത്തെ പൂട്ടായി മാറുമോ എന്നുള്ള ഭയവുമുണ്ട് ഞാനിത് പറയുന്നത് പ്രവാസികളായ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തുള്ള മലയാളികളെക്കുറിച്ചാണ് കേരളത്തിൽ ഈ അന്യസംസ്ഥാന മലയാളികളുടെ കണക്ക് പോലും വളരെ വ്യക്തമായി പല സ്ഥലത്തും ഇല്ല എന്നുള്ളതാണ് സ്ഥിതി രണ്ടായിരത്തി എട്ടിലെ സർവേയിൽ പറയുന്നത് പോയിന്റ് ഒമ്പതേ ഒന്ന് മില്യൺ ആണ് ഏതാണ്ട് ഒമ്പത് ലക്ഷം പേർ എന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അതൊരു പക്ഷേ ഈ ഒൻപത് ലക്ഷം എന്നുള്ളത് പതിനഞ്ച് ലക്ഷമോ ഇരുപത് ലക്ഷമോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് താനും ആരാണ് ഈ പ്രവാസ ഈ അന്യസംസ്ഥാന മലയാളി എന്ന് പറയുന്നത് കേരളത്തിലേക്ക് അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ പോലെ കേരളത്തിൽ നിന്ന് പോകുന്നവരുടെ എണ്ണം വളരെ വളരെ കുറവായിരിക്കും കാരണം കേരളത്തിൻ്റെ സ്ഥിതി എടുത്ത് നോക്കുമ്പോൾ പോപ്പുലേഷൻ ഡെസ്റ്റിനേഷൻ്റെ അതായത് പോപ്പുലർ ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് വേൾഡ് ബാങ്ക് നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിൽ അറുപത്തിരണ്ട് പോയിൻ്റാണ് ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് എന്നാൽ കുട്ടിഘോഷിക്കുന്ന ഗുജറാത്ത് മുപ്പത്തി മൂന്ന് പോയിൻറ്റുമായി ഏറ്റവും പുറകിലാണ് ഡൽഹിയും ഏതാണ്ട് ആ അവസ്ഥയിൽ തന്നെയുണ്ട് അപ്പം ഏറ്റവും പോപ്പുലർ ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ പറഞ്ഞതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നുവെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയ മലയാളികളുടെ സ്ഥിതി ഒരു വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അല്ലെങ്കിൽ എൺപതുകളിലൊക്കെയാണ് ഈ മലയാളി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് അത് പ്രധാനമായും ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഗൾഫിൽ ബന്ധുക്കൾ വിസ എടുക്കാനുള്ള സാമ്പത്തികമില്ലാത്തവർ അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിൽ പോയാൽ എങ്ങനെയാണെന്ന് ഭയമുള്ളവർ അല്ലെങ്കിൽ അത്തരം ചില ചിന്തകളുള്ള ആളുകളാണ് കാരണം അന്നൊക്കെ ഗൾഫിൽ പോകണമെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വേണം പിന്നെ അതല്ല വിസ എടുത്ത് പോകണമെങ്കിൽ നമ്മൾ സാധാരണയിലെ ചൂതാട്ടം നടത്തുന്നത് പോലെ എല്ലാ കൊള്ളക്കാരനും വിസാ കച്ചവടക്കാരനായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് ലക്ഷം ഒരു ലക്ഷവും രണ്ട് ലക്ഷവും ഒക്കെ പേപ്പർ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് അവസാനം വിസ തട്ടിപ്പുകളുടെ ഒത്തിരി കണക്കുകളുണ്ടായിരുന്നു പിന്നെ അന്നത്തെ കാലത്ത് വസ്തുവിലയൊന്നും ഇത്രയും ഇല്ലായിരുന്നു അതുകൊണ്ട് എവിടെയെങ്കിലും പത്ത് സെൻറ്റ് വിറ്റ് പേർഷേപ്പാനൊന്നും പറ്റില്ല അപ്പോൾ ചുരുക്കത്തിൽ ആ ഒരു സന്ദർഭത്തിൽ അഭ്യസ്ഥ ഒരുപാട് മലയാളികൾ ഈ പറഞ്ഞതുപോലെ ചിറ്റപ്പനോ വല്യച്ഛനോ അല്ലെങ്കിൽ മൂത്താപ്പയോ കൊച്ചാപ്പയോ ഒക്കെ അന്യ അന്യസംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്നെങ്കിൽ എന്നാൽ ദേവനെയും കൂടെ കൊണ്ടുപോകും ഇവൻ ഐ ടി എ പഠിച്ചിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇവൻ ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു അല്ലെ പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ പിടിച്ച് കയ്യിൽ കൊടുക്കുന്നതാണ് അങ്ങനെ അവരവിടെ എത്തി ഈ പറഞ്ഞ അവിടുത്തെ സാഹചര്യങ്ങളോട് പടപൊരുതി അവിടെ ഒരു ചെറിയ സംവിധാനം ഒരു പ്രവാസിയുടെ അത്രയും ഒന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് സമ്പാദിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ വീടും കടയും ഒക്കെ വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള കച്ചവടമായോ കുഞ്ഞു കുഞ്ഞു ഫാക്ടറികളായോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻറ്റീനുകളായോ ക്യാറ്ററിങ്ങുകളായോ ഒക്കെ ചെറിയ തൊഴിലുകൾ ചെയ്ത് ഉപജീവന മാർഗം ഇങ്ങനെ സന്തോഷപൂർവ്വം നടത്തിക്കൊണ്ടുപോകുന്നവരാണ് ചിലരൊക്കെ ഫ്ലാറ്റിലാണ് ചിലരൊക്കെ വീടുകളിലാണ് ഇങ്ങനെ അവിടെ ജീവിച്ചു പോരുന്ന ഒരു സാഹചര്യം തുടർന്നു കൊണ്ടിരിക്കെ പൊതുവേ ഇന്ത്യൻ സമൂഹത്തിൽ ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ട് ജാതീയതയുടെ ഡിവൈഡ് ഉണ്ട് ഇതെല്ലാം ഉള്ളതായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷക്കാലമായി ഈ പറഞ്ഞതുപോലെ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം ഇന്ത്യയിൽ ആഞ്ഞു കത്തിയതോടുകൂടി അവരുടെയൊക്കെ അസ്തിത്വത്തിന് പലതരത്തിലുള്ള വെല്ലുവിളികളും ഭീഷണിയും ഭയവും ഉണ്ടായി എന്നുള്ളതാണ് സത്യം ഞാൻ ഈ പരിപാടിയിൽ സംസാരിക്കുന്നതിന് തൊട്ടുമുമ്പ് എനിക്ക് മെയിലുകൾ അയച്ച അന്യസംസ്ഥാനത്തെ ചില മനുഷ്യരുമായൊക്കെ ഞാൻ ആശയവിനിമയം നടത്തി അപ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തരേന്ത്യ വളരെ വേഗത്തിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ ധ്രുവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നോർത്ത് സൗത്ത് ഉണ്ട് അതിൽ ഹിന്ദു നോൺ ഹിന്ദു ഉണ്ട് അതിൽ ഹിന്ദു മുസ്ലിം ഉണ്ട് ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോകുന്നതിലൂടെ നാളുകളിൽ അവിടുത്തെ തൊഴിലെന്താകും നാളുകളിൽ അവിടുത്തെ പ്രയാസം എന്താകുമെന്നുള്ള ഉത്കണ്ഠയോടിരിക്കെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ കോവിഡ് ബാധയും വരുന്നത് ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ പറയുന്ന ബി ജെ പി മുഖ്യമന്ത്രിമാരാണെങ്കിൽ പോലും അവരൊരു കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ചില സംസ്ഥാനങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ യോഗിയെ പോലെയുള്ള ഭ്രാന്തൻ ചിന്താഗതികളുമായിട്ട് വരുന്നവരാണ് ഇതിനെ ഏറ്റവും മലീമസമാക്കുന്നതെന്നുള്ളതാണ് അനുഭവിക്കുന്ന മനുഷ്യർ പറയുന്നത് ഈ സംസാരിച്ചതിൽ എല്ലാ ജാതിയിൽപ്പെട്ട മനുഷ്യരുമുണ്ടെന്നുള്ളത് മറന്നു പോകരുത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കോവിഡ് ബാധ വരുന്നത് കോവിഡ് ബാധ വന്നപ്പോഴുണ്ടായ ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യ മേഖല അടക്കമുള്ള സംവിധാനങ്ങൾ കേരളത്തെ പോലെ വികസിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല കാരണം അവിടുത്തെ സ്ഥിതിയൊക്കെ വളരെ പരിമിതമാണ് പല സൗകര്യങ്ങളും വളരെ പരിമിതമാണ് പക്ഷേ അതോടൊപ്പം തന്നെ വേറൊരു ഭീകരമായ സ്ഥിതി നമ്മളെല്ലാവരും അന്യസംസ്ഥാന തൊഴിലാളികൾ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നൊക്കെ പറയുമ്പോഴും ഈ അന്യസംസ്ഥാന തൊഴിലാളി എന്ന് പറയുന്ന അത്തപ്പാടിയാണ് മുഖമില്ലാത്തവനാണ് ശബ്ദമില്ലാത്തവനാണ് സ്വപ്നമില്ലാത്തവനാണ് ഈ പറയുന്ന മനോഹരമായ രൂപ ഭംഗി ഇല്ലാത്തവനാണ് ഇന്ത്യയുടെ നിർമ്മാണ മേഖലയെ ഉൽപ്പാദന മേഖലയെ ചലിപ്പിച്ചു കൊണ്ടിരുന്നത് അവനെ ഒരുതരം വേട്ടനായ്ക്കളെ പോലെ അവനെ മനുഷ്യരായി കാണാതെ അവനെ വല്ലാതെ കഷ്ടപ്പെടുത്തി മടക്കി അയച്ചതുകൊണ്ട് അവൻ മൂന്നോ നാലോ മാസം കഴിഞ്ഞ് വരുമോ അതോ ഇനി വരില്ലയോ എന്നൊക്കെ പറയുന്ന ഉത്കണ്ഠ അന്യസംസ്ഥാന ജീവിക്കുന്ന മലയാളികൾക്കുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ കുറച്ച് പേർ നാട്ടിലേക്ക് വരുന്നവർക്ക് അതിർത്തികളിലുണ്ടാകുന്ന പ്രയാസങ്ങൾ നാൽപ്പത്തെട്ട് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറുമൊക്കെ പാസ് കാത്ത് തെരുവിൽ കിടക്കേണ്ടി വരുന്ന സ്ഥിതി ഒരു പക്ഷേ പ്രവാസികൾക്ക് ഉയരുന്നതിൻ്റെ അത്രയും ശബ്ദം അന്യസംസ്ഥാനത്ത് പോയിരിക്കുന്ന മലയാളികൾക്ക് കൂടി ഉയരേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം ഇത് അന്യസംസ്ഥാന മലയാളികൾ കേൾക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഈ പ്രവാസികളോടും നാമമാത്രമായ ഈ പറയുന്ന എന്താ നമ്മൾ പറയുന്നത് വിശന്നിരിക്കുന്നവൻ്റെ മുന്നിൽ എന്തെങ്കിലും ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുവന്നിങ്ങനെ നേർച്ച അർപ്പിക്കുന്നത് പോലെ അല്ലെ പൂജിക്കുന്നത് പോലെ കാണിക്കുന്നതല്ലാതെ അവന് പ്രത്യേകിച്ച് ഗുണവും സഹായവും ഈ സന്ദർഭത്തിലും കിട്ടുന്നില്ല നിങ്ങളും അതുകൊണ്ട് പരമാവധി അവിടെ പിടിച്ചു നിൽക്കുകയും എന്തെങ്കിലും അവസരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് പകരം ദയവായി പടച്ചതമ്പുരാനെ ഓർത്ത് പത്രവാർത്തയും അതുമൊക്കെ കണ്ട് നാട്ടിലേക്കെല്ലാം കൂടെ കെട്ടിപ്പറക്കിക്കൊണ്ട് ഇറങ്ങണ്ട അത് നിങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല പറയുന്നത് ഇപ്പം ഇവിടെ ആ പദ്ധതി ഈ പദ്ധതി മഹാ പദ്ധതി അല്ലാത്ത പദ്ധതി വരാൻ പോകുന്നു സംരക്ഷിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് അവിടുത്തെ കടയെല്ലാം അടച്ചുപൂട്ടിയിങ്ങു പോരാമെന്ന് വിചാരിച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല നല്ല കാലത്ത് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ പിന്നല്ലേ ഇപ്പോൾ ഈ പ്രതിസന്ധി കാലത്ത് സംഭവിക്കാൻ പോകുന്നത് പിന്നെ ആകപ്പാടുള്ളത് പട്ടിണിയില്ലാതെ റേഷൻ അകത്തുനിന്ന് ജീവിക്കാം അസുഖത്തിന് പാരസിറ്റാമോൾ ആശുപത്രി ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് രണ്ടും മതിയെങ്കിൽ സന്തോഷമായിട്ട് പോരുക അതുമാത്രം പോരാ മക്കളെ ഭാവി നോക്കണം തൊഴിൽ നോക്കണം വരുമാനം വേണം ഇതൊക്കെയാണ് ചിന്തയെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥനയോടെ നിബന്ധനകളൊക്കെ പാലിച്ച് പരമാവധി അവിടെ തന്നെ തുടരുക ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം